അല്ലെങ്കിൽ ആദ്യമായിട്ട് കാണുന്നവരെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മുടെ തിയറം 2.2 ആണ്. അതിൽ ലാംഡ വണ്ണും ലാംഡ ടുവും രണ്ട് ടോപ്പോളജീസ് ആണ്. ഓക്കെ, ലാംഡ വണ്ണും ലാംഡ ടു എന്ന് പറയണത് ടോപ്പോളജീസ് ആയിട്ട് നമ്മൾ രണ്ട് ടോപ്പോളജീസ് എടുക്കുകയാണ്. ദെൻ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുക്കുമ്പോൾ അതും എന്തുതന്നെയാണ്, ഒരു ടോപ്പോളജിയാണ്. അതൊരു വീക്കർ ആയിരിക്കും, വിച്ച് ഈസ് വീക്കർ ദാൻ ബോത്ത് ടോ വൺ ആൻഡ് ടോ ടു. ടോ വണ്ണും ടോ ടു നോക്കുകയാണെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ, ടോ വൺ ടോ ടുവിൻ്റെ ഇൻ്റർസെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ അതൊരു വീക്കർ ആയിരിക്കും. എന്തിനെ കമ്പയർ ചെയ്യുമ്പോൾ ടോ വൺ ടോ ടു. ഓക്കെ, അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അതാണ് അപ്പോൾ നമുക്ക് ക്ലിയർലി തന്നെ നമുക്ക് മനസ്സിലായി ഫൈവും എക്സും എന്തിലുണ്ട്, ആ ഇൻ്റർസെക്ഷനിൽ ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പോൾ ടോ വണ്ണും ടോ ടു എന്ന് പറയണത് ടോപ്പോളജിയാണ്. ടോ വണ്ണും ടോ ടോ ടും എന്താണ്, ടോപ്പോളജിയാണ് എന്നുള്ളത് ഓക്കെയാണ്. ഇനി അതുപോലെ ജി ആൽഫ എന്ന് പറയണത് അടുത്ത കേസ് എന്താണ് നമുക്ക് നോക്കേണ്ടത്. അവിടെ ഒരു എംപ്റ്റി എംപ്റ്റി സെറ്റും ഉണ്ട്, നോൺ എംപ്റ്റി സെറ്റും ഉണ്ട് എന്നുള്ളത് ആദ്യത്തെ നമുക്ക് നോക്കി. ഇനി അടുത്ത കേസിൽ നമുക്ക് നോക്കേണ്ടത് ജി ആൽഫ എന്ന് പറയുന്ന ഒരു എലമെൻ്റ് എന്തിലുണ്ട്, ആ ഇൻ്റർസെക്ഷനിലുണ്ട്. അപ്പോൾ ആൽഫ എന്ന് പറയണത് ഐ ആ ഐയിലുണ്ട്. ഐ എന്ന് പറയണത് ഇനി ഇൻഡക്സ് സെറ്റാണ്. ജി ആൽഫ എന്ന് പറയണത് ടോ വണ്ണിലും ജി ആൽഫ എന്ന് പറയണത് ടോ ടുവിലും ഉണ്ടെങ്കിൽ ടോ വണ്ണ് ഒരു ടോപ്പോളജി ആണല്ലോ, ആണ് അല്ലേ. ടോ വണ്ണും ടുറ്റും ടോപ്പോളജിയാണ്. ജി ആൽഫ എന്ന് പറയണത് എന്തിലുണ്ട്, ടോ വണ്ണിലുണ്ട്. അപ്പോൾ യൂണിയൻ ജി ആൽഫ എന്തിലുണ്ടായിരിക്കും, ടോ വണ്ണിലുണ്ടായിരിക്കും. അതുപോലെ ജി ടു എന്ന് പറയണത് ഒരു ടോപ്പോളജിയാണ്. ജി ടു ജി ആൽഫ എന്ന് പറയണത് ടോ ടുവിലുണ്ട്. ഈ ടോ ടു എന്ന് പറയുന്നത് ടോപ്പോളജിയാണ്. അപ്പോൾ ഈ ടോ ടുവിൽ ആരുണ്ട്, ജി ആൽഫയുണ്ട്. അപ്പോൾ അതിൻ്റെ യൂണിയൻ എടുത്താലും എന്തിലുണ്ടായിരിക്കും, ടോ ടുവിലുണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ടോ വണ്ണിനും ടോ ടുവിലും അതിൻ്റെ യൂണിയൻ ഉണ്ടെങ്കിൽ അതിൻ്റെ ഇൻ്റർസെക്ഷനിലും എന്തിലുണ്ടായിരിക്കും, ഇൻ്റർസെക്ഷനിലും ഉണ്ടായിരിക്കില്ലേ അതിൻ്റെ യൂണിയൻ. ഓക്കെ, അപ്പോൾ രണ്ടാമത്തെ കേസ് ഓക്കെ. ഇനി ഇൻ്റർസെക്ഷൻ്റെ കേസാണ് നമുക്ക് നോക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഇൻ്റർസെക്ഷൻ കൂടി റെഡി ആയി കഴിഞ്ഞാൽ നമ്മുടെ പ്രൂഫ് ഓക്കെ. ഇനി ലെറ്റ് ആണ് ജി ആൽഫ എന്ന് പറയണത് എന്തിലുണ്ട്, ജി ആൽഫ എന്ന് പറയണത് ടോ വൺ ഇൻ്റർസെക്ഷൻ ടോ ടുവിലുണ്ട്. ആൽഫ എന്ന് പറയണത് ഐയിൽ ബിലോങ് ചെയ്യുന്നുണ്ട്, ഒരു ഇൻഡെക്സ് സെറ്റാണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇനി ഇൻഡെക്സ് സെറ്റാണെന്നുള്ളത് നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. ഇനി നോക്കേണ്ടത് ജി ആൽഫ എന്ന് പറയണത് ടോ വണ്ണിലുണ്ട്, ജി ആൽഫ എന്ന് പറയണത് ടോ ടുവിലുണ്ട്. ഫോർ ഓൾ ആൽഫ ഓർ ഫോർ ഓൾ ആൽഫയാണ്. ടോ വൺ എന്ന് പറയണത് ടോപ്പോളജിയാണ്. ജി ആൽഫ എന്ന് പറയണത് ടോ വണ്ണിലുണ്ട്, അതിൻ്റെ ഇൻ്റർസെക്ഷനും എന്തിലുണ്ടായിരിക്കും, ടോ വണ്ണിലുണ്ടായിരിക്കും. അതുപോലെ ടോ ടു എന്ന് പറയണത് നേരത്തെ നേരത്തെ നമ്മൾ പ്രൂവ് ചെയ്ത പോലെ തന്നെ സെയിം, അതുകൊണ്ടാണ് വേഗം പോകുന്നത്. നമ്മൾ ടോ ടു എടുക്കുകയാണെങ്കിൽ, ടോ ടു എന്ന് പറയുന്നത് ടോപ്പോളജി ആയിട്ട് എടുക്കുകയാണെങ്കിൽ ജി ആൽഫ എന്ന് പറയണത് ടോ ടുവിലുണ്ട്. അപ്പോൾ അതിൻ്റെ ഇൻ്റർസെക്ഷനും എന്തിലുണ്ടായിരിക്കും, ടോ ടുവിലെ ഉണ്ടായിരിക്കും. ഓക്കെ, ഇനി ആ ഇൻ്റർസെക്ഷൻ എന്താ, ടി ജി ആൽഫ ഇൻ്റർസെക്ഷൻ ജി ആൽഫ എന്ന് പറയണത് എന്തിലുണ്ടായിരിക്കും, ആ ടോ വൺ ടോ ടുവിൻ്റെ ഇൻ്റർസെക്ഷനിലുണ്ടായിരിക്കും. ഇനി ടോ വൺ ടോ ടു എന്ന് പറയണത് ഇൻ്റർസെക്ഷനാണ്, അതൊരു ടോപ്പോളജിയാണെന്ന് നമുക്ക് അറിയാം അല്ലേ. നമുക്കതന്നെ പ്രൂവ് ചെയ്യേണ്ടി വന്നേ, അത് പ്രൂവ് ചെയ്തു, നമ്മൾ ടോപ്പോളജിയാണെന്ന് കാണിച്ചു. ഇനി എക്സ് എന്ന് പറയണത് എനി സെറ്റാണ്, ടോ ഹൈ സച്ച് ദാറ്റ് ഐ ബിലോങ്സ് ടു ഐ ആണ് എന്നൊരു ഇൻഡെക്സ് ഫാമിലി ഓഫ് ടോപ്പോളജി ഓൺ എക്സ് ആണ്. ടോ എന്ന് പറയണത് എന്താണ്, ഇൻ്റർസെക്ഷൻ ഐ ഐ ബിലോങ്സ് ടു ഐ, ടോ ഐ ആണെന്നുള്ള രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ടോ എന്ന് പറയണത് ടോപ്പോളജിയാണ്, അത് വീക്കറും ആണെന്നുള്ളത് മനസ്സിലാവും. കാരണം ടോ എന്ന് പറയണത് സബ്സെറ്റ് എന്താണ്, ടോ ഐ ആണ് എന്നുള്ളത് ക്ലിയർ അല്ലേ. അപ്പോൾ സബ്സെറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇതല്ലേ ഇതിൽ വീക്കർ അല്ലേ, അങ്ങനെയല്ലേ. സബ്സെറ്റ് ആയിട്ട് വരികയാണെങ്കിൽ ആരാണോ സബ്സെറ്റ്, ഇപ്പോൾ ടോ ആണ് ഇതിൽ സബ്സെറ്റ്, സബ്സെറ്റ് ടോ ഐ ആണ്, അതുകൊണ്ട് ടോ ആണ് ഇതിൽ വീക്കറായിട്ട് വരിക. അപ്പോൾ ടോ ഐ വീക്കറാണ് നമുക്ക് പ്രൂഫായി. ഓക്കെ, സിമ്പിളായിരുന്നെന്ന് വിചാരിക്കുന്നു ഞാൻ. ഇനി അടുത്തത് കൊറോളറിയാണ്. ലെറ്റ് എക്സ് എന്ന് പറയണത് സെറ്റാണ്, ഒരു സെറ്റ്. അതുപോലെ ഡി എന്ന് പറയണത് ഫാമിലി ഓഫ് സബ്സെറ്റ് ഓഫ് എക്സ്. ഡി എന്ന് പറയണത് എന്താണ്, ഫാമിലി ഓഫ് സബ്സെറ്റ്സ് ആണ്. സച്ച് ദാറ്റ് എക്സിസ്റ്റ് എ യൂണിക് ടോപ്പോളജി, ഒരു യൂണിക് ടോപ്പോളജി തോന്നുന്നുണ്ട്. സച്ച് ദാറ്റ് ഇറ്റ് ഈസ് ദി സ്മോളസ്റ്റ് ടോപ്പോളജി ഓൺ എക്സ് കണ്ടെയ്നിങ് ഡി. എഫ് എന്ന് പറയണത് ഒരു കളക്ഷൻ ഓഫ് ഓൾ ടോപ്പോളജി ഓൺ എക്സ് ആയിട്ട് നമ്മൾ എടുക്കുകയാണ്. എഫ് എന്ന് പറയണത് എന്താണ്, കളക്ഷൻ ഓഫ് ഓൾ ടോപ്പോളജി ഓൺ എക്സ് ആയിട്ട് നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അതിൽ ഡി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എഫ് എന്ന് പറയുന്നത് ഒരു നോൺ എംപ്റ്റി സെറ്റ് ആയിരിക്കും. ടോ എന്ന് പറയണത് ഇൻ്റർസെക്ഷൻ, ആ സെറ്റ് നമ്മൾ ഇപ്പോൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു സെറ്റ്. അതുപോലെ ഒരു സെറ്റ് നമ്മൾ എടുത്തു കഴിഞ്ഞു എടുക്കുകയാണ് ടോ ഡി ആൽഫ.
ഓക്കെ ടി ആൽഫ എന്ന് പറയുന്ന രീതിയിൽ നമ്മൾ എടുക്കുകയാണ്. സച്ച് ദാറ്റ് ടി ആൽഫ ഇതിലുണ്ട്, എഫിലുണ്ട് എന്നുള്ള രീതിയിൽ എടുക്കും. ഇനി തിയറം 2.2 നമ്മൾ വെച്ചിട്ട് പറയുകയാണെങ്കിൽ, ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ഒരു ടോപ്പോളജി ആണ്, എക്സ് ആണ്. ഡി എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? ഡി എന്ന് പറയുന്നത് ടി ആൽഫയുടെ സബ്സെറ്റ് ആയിരിക്കും. അത് ടി ആൽഫ എന്ന് പറയുന്നത് എവിടെയുണ്ട്? എഫിലുണ്ട്, നമ്മൾ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ ഇതിൽ എഫ് ഉണ്ട്, അത് എന്തിലുണ്ടായിരിക്കും? ടോ എന്ന് പറയുന്ന സെറ്റ് അല്ലേ നമ്മൾ ടി ആൽഫ എന്ന് പറയുന്നത്. അപ്പോൾ ടി ആൽഫയിൽ ഡി ഉണ്ട്, ടി ആൽഫ എന്തിലുണ്ട്? എഫിൽ ബിലോങ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡി എന്ന് പറയുന്നത് എന്തിലുണ്ടായിരിക്കും? ടോയിലുണ്ടായിരിക്കില്ലേ? ക്ലിയർ അല്ലേ? ടോ എന്ന് പറയുന്ന സെറ്റിൽ സെറ്റ് ഈക്വൽ ടു എന്താണ്? ഇന്റർസെക്ഷൻ ടി ആൽഫ അല്ലേ? ടി ആൽഫയിലുണ്ട്, അങ്ങനെയാണെങ്കിൽ എന്തിലുണ്ടായിരിക്കും? ഡിയിലുണ്ട് എന്നല്ലേ ഇപ്പോൾ പ്രൂവ് ചെയ്തേ. അപ്പോൾ ടി എന്ന് പറയുന്നത് ടോപ്പോളജി ഓൺ എക്സ് ആണ്, വിച്ച് കണ്ടെയ്ൻ ഡി ആണ്. ലെറ്റ് ആണ്, യു എന്ന് പറയുന്നത് എനി ടോപ്പോളജി ആണ്. ഏതൊരു ഒരു ടോപ്പോളജി എടുക്കുകയാണ്, എനി ടോപ്പോളജി എടുക്കുകയാണ് യു എന്ന് പറയുന്നത്. നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൽ ഡി എന്ന് പറയുന്നത് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, യു എന്ന് പറയുന്നത് എഫിലുണ്ട്. ഇനി യു എന്ന് പറയണതും ടി ആൽഫയും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കുമോ? ഈക്വൽ ആയിരിക്കും. കാരണം എന്താ? നമ്മളെടുക്കുന്ന ടോപ്പോളജിയാണ്, അതുകൊണ്ട് സം ആൽഫയിൽ അതെന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും എന്നേ പറയുന്നുള്ളൂ അല്ലേ. ഓക്കെ, അപ്പം അതുപോലെ ടോ എന്ന് പറയണത് എന്തായിരിക്കും? സബ്സെറ്റ് യു ആയിരിക്കും. ടോ എന്ന് പറയണത് എന്തായിരിക്കും? ടോ എന്ന് പറയണത് സബ്സെറ്റ് യു ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോ എന്ന് പറയുന്നത് സ്മോളസ്റ്റ് ടോപ്പോളജി ഓഫ് കണ്ടെയ്നിങ് ഡി ആയിലേ. ഓക്കെ, അപ്പോൾ നമ്മളെടുക്കുന്ന ഇതിൽ ടോ എന്ന് പറയണത് യുവിനേക്കാൾ ചെറുതാണ്, സ്മോളസ്റ്റ് ആയിട്ട് കിട്ടി. ആ ടോയിൽ എന്തുണ്ട്? ഡി കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്ന കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു സ്മോളസ്റ്റ് ടോപ്പോളജിയാണ്. ആരെയെന്ന് മനസ്സിലായി? ടോ എന്ന് മനസ്സിലായി. അതന്നെയല്ലേ നമുക്ക് പ്രൂവ് ചെയ്യാനുണ്ടായിരുന്നത്. ഇനി അടുത്തത് ഒരു റിമാർക്കാണ്, ആ റിമാർക്കും കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. ജസ്റ്റ് പറയുന്നേ ഉള്ളൂ, നിങ്ങളൊന്ന് നോക്കുക തന്നെ വേണം. എബൌട്ട് ടോപ്പോളജി, ടോ എന്ന് പറയുന്നത് സെഡ് ടു ബി ടോപ്പോളജി ജനറേറ്റഡ് ബൈ ഡി. എബൌട്ട് ടോപ്പോളജി ടോ എന്ന് പറയുന്നത് എന്താണ്? ഒരു സെഡ് ടു ബി, അതെന്താണ്? ഒരു ടോപ്പോളജിയാണ്, ജനറേറ്റ് ചെയ്യുന്നത് ഡി വെച്ചിട്ടാണ്, ബൈ ഡി ആണ്. ഓക്കെ, അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാതിരിക്കും. ബൈ.